ചൂരൽമല മുണ്ടക്കൈ പുിരിമട്ടം എന്നിവിടങ്ങളിൽ ആറ് സെക്ടറുകളായി തിരച്ചുള്ള തിരിച്ചുള്ള തെരച്ചിലിൽ വിവിധ സേനകളിൽ നിന്നായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പേരെയാണ് വിന്യസിച്ചിട്ടുള്ളത് എൺപത്തിനാല് ഹിറ്റാച്ചികൾ അഞ്ച് ജെ സി ബികൾ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് ടീമുകളായി തൊള്ളായിരത്തി പതിമൂന്ന് വളണ്ടിയർമാരും പ്രദേശവാസികളും സേനാംഗങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് പോലീസ് കരസേന തമിഴ്നാട് അഗ്നിരക്ഷാസേന എന്നിവയുടെ ഡോഗ് സ്ക്വാഡ് തെരച്ചിലിന് രംഗത്തുണ്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൂറ്റി എൺപത് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ വിവരങ്ങൾ വിദഗ്ധർ പരിശോധിച്ച് തീരുമാനിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും തെരച്ചിൽ മേഖലയിലും ഭക്ഷണം കുടിവെള്ളം എന്നിവയുടെ വിതരണം കാര്യക്ഷമമായാണ് നടക്കുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഭക്ഷണവിതരണം തെരച്ചിൽ നടത്തുന്ന മേഖലകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് പ്രഭാത ഭക്ഷണ പാക്കറ്റുകൾ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഉച്ചഭക്ഷണ പാക്കറ്റുകൾ ഇന്നലെ വിതരണം ചെയ്തിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ നശിച്ച പ്രദേശത്തെ രണ്ട് റേഷൻ കടകളുടെ പ്രവർത്തനം മേപ്പാടിയിൽ തന്നെ ആരംഭിച്ചു ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ മൊബൈൽ മാവേലി സ്റ്റോറുകളും സഞ്ചരിക്കുന്നുണ്ട് അതത് മേഖലകളിലെ വില്ലേജ് ഓഫീസർമാർ ആവശ്യപ്പെടുന്നതിന് അനുസൃതമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ ആളുകൾക്ക് നഷ്ടപ്പെട്ട ഗ്യാസ് സിലിണ്ടർ റെഗുലേറ്റർ പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കുന്നതിന് ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി ജില്ലയിലെ എല്ലാ റേഷൻ കടകളിലും ഓഗസ്റ്റ് മാസത്തെ വിതരണത്തിനുള്ള റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ദുരന്തബാധിതർക്കായി ബാധിതർക്കായി കൗൺസലിംഗ് സേവനം നൽകി വരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് ഇതുവരെ കൗൺസലിംഗ് നൽകാനായി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും സിം കാർഡും കണക്ടിവിറ്റിയും നൽകുന്നതാണ് ദുരന്തബാധിത പ്രദേശങ്ങളിലെ റേഷൻ കടകൾ വഴി സൗജന്യ റേഷൻ വിതരണം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുണ്ടക്കൈ ചുറമല ദുരന്തബാധിത മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പോലീസ് പെട്രോളിംഗും ശക്തിപ്പെടുത്തി നഷ്ടമായ രേഖകളുടെ വിവരശേഖരണം നടന്നുവരുന്നു രേഖകൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ഇതിനായി അക്ഷയ ഐ ടി മിഷൻ പഞ്ചായത്തുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് പ്രത്യേക സംവിധാനം ഒരുക്കും സർട്ടിഫിക്കറ്റുകളുടെ വീണ്ടെടുപ്പ് സുഗമമാക്കുന്നതിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടിയിടം ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് കുട്ടികളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറക്കുക എന്നാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ക്യാമ്പുകളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത് തടയുക ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും കുട്ടികളെ മുക്തരാക്കുക ഇവയെല്ലാം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുകയാണ് കൗൺസി കൌൺസിലിംഗിനൊപ്പം ദുരന്തത്തിന് ഇരയായവരുടെ മാനസികാഘാതം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നൂറ്റി ഇരുപത്തൊന്ന് പേരടങ്ങിയ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ടീം രൂപീകരിച്ചത് ആശുപത്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീടുകൾ ഇവിടങ്ങളിൽ കഴിയുന്നവർക്ക് മാനസികാരോഗ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ടീം അംഗങ്ങൾ സേവനം ഉറപ്പാക്കും കുട്ടികൾ പ്രായമായവർ ഗർഭിണികൾ എന്നിവരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും ദുരന്ത ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് മാറുന്ന മുറക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ ഗവൺമെന്റ് ജി എൽ പി സ്കൂളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിന് നോഡൽ ഓഫീസറായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ചുമതലപ്പെടുത്തി കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കും കമ്പ്യൂട്ടറുകൾ ലഭ്യമാക്കും സെപ്തംബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഒന്നാം പാത പരീക്ഷ വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ മാറ്റിവെച്ചു പിന്നീട് നടത്തും മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പരീക്ഷ മാറ്റിവയ്ക്കേണ്ടതുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും സ്കൂളുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കും പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സ്കൂൾ ബാഗും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എല്ലാം ഉൾപ്പെടുന്ന സ്കൂൾ കിറ്റ് നൽകും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് സമഗ്ര പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് രൂപപ്പെടുമ്പോൾ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏറാട്ടുകൊണ്ടിൽ നിന്നും അട്ടമലയിലെ ക്യാമ്പിലെത്തിച്ച ആദിവാസി കുടുംബങ്ങളുടെ നില തൃപ്തികരമാണ് കുട്ടികളടക്കം ഇരുപത്തിനാല് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിലെ ഭാഗത്ത് ഗുഹയിൽ തേടിയ കുടുംബത്തെ വനം വകുപ്പും പ്രത്യേക ക്യാമ്പിൽ പരിചരിക്കുന്നുണ്ട് മുണ്ടക്കൈ ചുറമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ആദിവാസി കുടുംബങ്ങളെല്ലാം അതിജീവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നൂറുകണക്കിന് ആംബുലൻസുകളാണ് തളരാതെ ഓടിയത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആംബുലൻസുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ആരോഗ്യവകുപ്പിൻ്റെ രണ്ട് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും പത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും അടക്കമുള്ള ആറ് ആംബുലൻസുകളും ഉണ്ട് ആവശ്യമനുസരിച്ച് ആംബുലൻസുകൾക്ക് പാസ് നൽകി ദുരന്ത മേഖലയിൽ പ്രവേശനം അനുവദിക്കും ബാക്കിയുള്ളവ മേപ്പാടി പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും കൂടാതെ ജില്ലക്കു പുറത്തുനിന്നും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് ദുരന്ത മേഖലകളിലേക്കും ആശുപത്രികളിലേക്കും മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കുന്ന പ്രദേശങ്ങളിലേക്കും ആംബുലൻസുകളുടെ സേവനം ആവശ്യമാണ് നിരവധി ആംബുലൻസുകൾ സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയായിരുന്നു സന്നിഗ്ധ ഘട്ടത്തിൽ കൈത്താങ്ങായ ഇവരുടെ സേവനം അഭിനന്ദനാർഹമാണ്